Hi, hello, assalamu alaikum, welcome back. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ്. ഇതിനകത്ത് റെസിപ്പീസ് ഉണ്ട്, അങ്ങനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിനെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടോക്ക്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടാക്കുന്ന തന്നെ രാവിലെ നമ്മൾ കത്തൽ പരിപാടിയിലും കഴിഞ്ഞിട്ട് വന്നിട്ടാം. അപ്പോൾ രാവിലത്തെ പരിപാടി ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞിനെ. രാവിലത്തെ കാര്യം അതൊന്നും ഞാൻ പിന്നെ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. കാര്യമായിട്ടൊന്നും ഒന്നും കാണിക്കാനൊന്നുമില്ല, അതുകൊണ്ടാണ് കാണിക്കാനിട്ടാ. അപ്പോൾ ഇതാ ഉമ്മ ഇടുന്ന ബീഫെല്ലാം ഒന്ന് കട്ടാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണി ആക്കാൻ തന്നിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബീഫ് കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അത് ഉമ്മ കട്ടാക്കിയെടുക്കുന്ന അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ ഇതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നാ. ഇവിടുന്ന് ഉമ്മ എല്ലാം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ചെയ്യലും എല്ലാം അപ്പടപ്പടി കട്ട് ചെയ്ത് വെക്കലല്ല, എല്ലാം സ്റ്റോർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ ഏകദേശം ഫുൾ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിന്. ഉള്ളിയും തക്കാളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഉള്ളി കട്ട് ചെയ്തെടുക്കലാണ് ഫുഡ് പ്രോസസ്സറിലാണ് കേട്ടോ കട്ടാക്കിയെടുക്കുന്നത്. അതാവുമ്പം ആ ഒരു കട്ട് ചെയ്യുന്ന ആ ഒരു മെനക്കെടില്ലാണ്. എനിക്ക് ഒന്നാമത് ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഒന്നാമത് ആ ഉള്ളി ഒന്ന് കട്ട് ചെയ്യുമ്പം തന്നെ കണ്ണിൽ നിന്നെല്ലാം ഭയങ്കരമായിട്ട് വെള്ളമെല്ലാം വരാൻ വേണ്ടി തുടങ്ങും. ഉള്ളിൻ്റെ അരിയത്ത് പോയേ വേണ്ടു. അപ്പോഴത്തേക്ക് എന്നെ കണ്ണെന്ന് മൂക്ക് നെല്ലും വെള്ളമെല്ലാം വരാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് ഉള്ളി കട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ആ ഫുഡ് പ്രോസസ്സർ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കട്ടാക്കിയാണ് ചെയ്തിനെ. ഇതിൻ്റെ ഒരു റിവ്യൂനായി ഇതിന് മുന്നേ ചെയ്തിന് കേട്ടോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഫുഡ് പ്രോസസ്സർ ഉണ്ടല്ലോ, നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഉള്ളി മാത്രമല്ല, ഇതിനകത്ത് തക്കാളി കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ടാക്കി എടുക്കട്ടോ. വറവിനെല്ലാം വേണ്ടുന്ന ഐറ്റംസ് എല്ലാം കട്ടാക്കി എടുക്കുക. പക്ഷേ എങ്കിൽ തക്കാളി ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ. കാര്യം തക്കാളി കട്ട് ചെയ്തെടുത്താലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ ആ നീരെല്ലാം ഉണ്ടല്ലോ, ഫുള്ളായിട്ടെല്ലാം പുറത്തേക്ക് വരും. അതുകൊണ്ട് തക്കാളി നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്യൽ കുറവാണ് കേട്ടോ. പിന്നെ കുറേ എന്തെങ്കിലും വലിയ ക്വാണ്ടിറ്റിയിലെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ മാത്രമേ തക്കാളി ഇതിനകത്തുനിന്ന് കട്ടാക്കലുള്ളൂ. അപ്പോൾ ഇതാ ഉള്ളി കുറച്ച് കൂടുതലായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിന് കേട്ടോ. ഇതിപ്പോൾ ഫുള്ള് ബിരിയാണിക്കുള്ളിയല്ല, കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസ് എടുത്തിട്ട് ഇതാ ഇപ്പുറത്ത് കൂടയിലേക്ക് വന്നിന് കേട്ടോ. ഇനി എല്ലാം ആക്കാൻ വേണ്ടിയിട്ട് പോന്നാം. ബിരിയാണീൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ട് പോന്നാം. അതിനായിട്ട് കുക്കർ വെച്ചിന്. പിന്നെ ഞാനാണ് കേട്ടോ ഇന്ന് ബിരിയാണി ആക്കുന്നത്, ബീഫ് ബിരിയാണിയാണ് ആക്കുന്നത്. അപ്പോൾ ഇതാ കുക്കറെല്ലാം വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിയെല്ലാം ഫസ്റ്റായിട്ടൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോന്നാ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ഉള്ളി നല്ലോണം വാടി വരുന്ന സമയം കൊണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. തക്കാളി നമ്മൾ കട്ടാക്കിയിട്ടില്ലല്ലോ, നന്നായിട്ട് പറഞ്ഞിട്ടില്ല. ഫുഡ് പ്രോസസ്സറിലൊക്കെ തക്കാളി കട്ടാക്കി എടുക്കലില്ല. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുന്ന. അങ്ങനെ ഉള്ളിയെല്ലാം വാടി വന്നതിന് ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്ന. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്ന. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ തായ് കമൻറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ മസാല ഇവിടെ ഏകദേശം ഉള്ളി തക്കാളിയെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി ഇതാ ബീഫെല്ലാം ഇട്ട് കൊടുക്കുന്ന. ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അങ്കലും ചിക്കൻ ബിരിയാണി ആക്കുന്നതിനെക്കാട്ടി ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് തോന്നിയത് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനാണ് കേട്ടോ. കാര്യം ബീഫ് ബിരിയാണി ആക്കുമ്പം എല്ലാം അങ്ങ് കുക്കറിലിട്ടെടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് വിസിലങ്ങ് ആയിക്കഴിഞ്ഞാൽ മസാല റെഡിയാവും കേട്ടോ. നമ്മൾ സാദാ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഉള്ളി വാടി, തക്കാളി വാടി, അതിൻ്റെ അപ്പുറം ചിക്കൻ ഇട്ട് അങ്ങനെ ഒരു മെനക്കെടും കാര്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ കുക്കറിൻ്റെ മൂടെല്ലാം ഇട അടച്ച് വെച്ചിന് ഇനിത് ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലായിട്ട് ഞാൻ ചോറെല്ലാം ഒന്ന് വേവിച്ച് വെച്ചിന് കേട്ടോ. പിന്നെ കാര്യമായിട്ട് പിന്നെ അതിൻ്റെ ഒന്നും വീട്ടും എടുത്തിട്ടില്ല. ഈ കഴിഞ്ഞ വീട് ഇട്ട സമയത്ത് കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ മാപ്പിളൻ്റെ പോലെ എവിടെയാണ് ഇവിടെ ആരെല്ലാന്ന് ഉള്ളെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഇങ്ങനെ ഒരാൾക്ക് റീപ്ലൈ കൊടുക്കുന്നതിനായിട്ട് നല്ലത് ഇതുപോലെ ഇങ്ങനെ വീട്ട് ചെയ്യുമ്പം ഇതിനകത്ത് പറയലല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ അനുസ്കാരൻ്റെ വീട് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ കുറച്ച് അരിയെ തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു നടക്കാനാണെങ്കിൽ 5-10 മിനിറ്റിൻ്റെ ആ ഒരു നടത്തേ ഉള്ളൂ. അവിടെ ഇവിടെ അരിയെ തന്നെയാണ്, നാറാ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനും അനുസ്കാരയും ഒരേ നാട്ടിൽ തന്നെയാണ്, നാറാ തന്നെയാണ് കേട്ടോ. അപ്പം
കണ്ണൂര് നാറാത്ത് എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ പ്ലേസ് എവിടെയാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിന്. ഒന്നാമത് ഞാൻ ഇതിനെ പറ്റിയിട്ടും ഒന്നും ക്യു എൻ എ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ക്യു എൻ ഇങ്ങനെ ഇൻഷാല്ലാ ആ ഒരു വീഡിയോ വേഗം എന്നെ ചെയ്യണമെന്നല്ല ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ചോദിച്ചിന് ഇവിടെ ആരെല്ലാന്ന്, ഇള്ളൻസ് ഖാൻ്റെ വീട്ടിൽ ആരെല്ലാന്ന് ഉള്ളത് എന്നെല്ലാം കമൻറ്റ് ചെയ്യാൻ കണ്ടിനി. അൻസ്ഖാൻ്റെ ഉമ്മാക്ക് അഞ്ച് മക്കളാണ് കേട്ടോ. അതിൽ നാലാള് ആ മക്കളും പിന്നെ ഒരു പെണ്ണാണ് കേട്ടോ ഉള്ളത്. അതിൽ പെങ്ങളില്ലെന്നെല്ലാം ചോദിച്ചിന്, പെങ്ങള് ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവരെല്ലാം അൻസ്ഖാൻ്റെ ഫാമിലി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇൻഷാല്ലാ എന്നെ വേഗം എന്നെ ക്യു എൻ എല്ലാം ചെയ്യുക. കാര്യം എൻ്റെ സിബ്ലിങ്സിനെ പറ്റിയിട്ടും അൻസ്ഖാൻ്റെ ഫാമിലിനെ പറ്റിയിട്ടാണ്, എൻ്റെ ഫാമിലിയും അൻസ്ഖാൻ്റെ ഫാമിലിയെ പറ്റിയിട്ടാണ് അധിക കമൻറ്റ് എനിക്ക് വരുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോയിലും ക്യു എൻ ആയിട്ടുള്ള ഒരു വീഡിയോയിലും വേഗം ചെയ്യണമെന്നെല്ലാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ ഇങ്ങനെ ഇങ്ങ് പറഞ്ഞെത്തിയല്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടാ, ഇവിടെ ഇതാ ദമ്മിടാൻ വേണ്ടിയിട്ട് പോന്ന ചോറെല്ലാം ഇട്ട് അതിൻ്റെ മേലിൽ മസാലയിൽ ഇട്ട് കൊടുത്ത് പിന്നെ ആദ്യം അതിൻ്റെ മേലിൽ ചോറെല്ലാം ഇട്ട് കൊടുക്കുന്ന. പിന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് ഉമ്മാക്ക് ഇങ്ങനെ ബിരിയാണി ഇല്ലാക്കുമ്പോൾ മസ്റ്റായിട്ട് വേണ്ടിയാന്ന് ഉള്ളി ഫ്രൈ ആക്കിയതും അണ്ടിപ്പരിപ്പും മുന്തിരിയലും. അത് ഉമ്മാക്ക് മസ്റ്റാണ് കേട്ടോ. എൻ്റെ പെരുക്കുന്നെല്ലാം ഇങ്ങനെ ബിരിയാണി ആക്കുമ്പം എന്തെങ്കിലും പാർട്ടി ഉണ്ടായാലും മാത്രം ഇങ്ങനെ ഉള്ളിയും അണ്ടിപ്പരിപ്പെല്ലാം ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടിടും കേട്ടോ. അല്ലാണ്ട് നമുക്ക് മാത്രമാണെങ്കിലും ഇങ്ങനെ ഫ്രീ ആക്കി ഇടൂല കേട്ടോ. പക്ഷേങ്കിൽ ഇവിടുത്തെ ഉമ്മാക്ക് ഉണ്ടല്ലോ ഇത് മസ്റ്റാണ് കേട്ടോ. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഫ്രൈ ആക്കിയിട്ടിട്ടാണ് നമ്മൾ മംഗള പെരുക്കുന്നെല്ലാം ബിരിയാണി എങ്ങനെ ദമ്മാക്കിയെല്ലാം വെക്കുന്നത്, അതുപോലെ ഉമ്മാക്ക് ദമ്മാക്കി വെക്കണം കേട്ടോ. അങ്ങക്കൊന്നും ഇങ്ങനെ അണ്ടിപ്പരിപ്പ് പിന്നെയും കഴിക്കും, പക്ഷേങ്കിൽ ഈ മുന്തിരി എല്ലാം കടിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ പോലെയാണ് കേട്ടോ ഉണ്ടാവും. കാര്യം ആ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ ആ ഒരു മധുരം തന്നെ വന്നാൽ പിന്നെ ബിരിയാണിയെ തിന്നാൻ വേണ്ടിയിട്ട് തോന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ പെരുക്കുന്നെല്ലാം ആക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഇങ്ങനെ ഫ്രീ ആക്കിയിട്ട് ഇടുകയൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം ഫ്രീ ആക്കി ഇട്ട് പിന്നെ ബിരിയാണിയുടെ ദമ്മാക്കി ഇടുക വെച്ചിന്. അപ്പോഴത്തേക്കും ഒന്ന് തൈരെല്ലാം ആക്കാനുണ്ട്. അതിൻ്റെ കക്കരിയെല്ലാം ഒന്ന് ചെത്തിയെടുക്കലാണ്. ബിരിയാണീൻ്റെ അപ്പുറം തൈര്, അച്ചാറ്, പിന്നെ നമ്മളെ ബിരിയാണി ചമ്മന്തി ഇല്ലേ, അത് ഇല്ലാണ്ട് ഇതൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി അത്ര ഒരു രസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാ ഞാൻ തൈരാക്കുന്ന തൈര് മാത്രമേ ഇപ്പോൾ ആക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഇപ്പം തന്നെ സമയം നല്ലോണം ലേറ്റായി. ഇനി ചമ്മന്തി കൂടി ആക്കാൻ വേണ്ടി അതും ഇതിനകത്ത് കാണിച്ചാൽ പിന്നെ നല്ലോണം ലേറ്റായി പോകും. ഒന്നാമത് ഞാൻ അധികം പറയുന്നതാണല്ലോ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പീസോ എന്തെങ്കിലും കാര്യമെല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ലോണം സമയം ലേറ്റാവും. അതുകൊണ്ടൊന്ന് ഒന്നാമത് ഞാൻ ബീഫ് ബിരിയാണീൻ്റെ ആ ഒരു റെസിപ്പി ഇതിനകത്ത് കാണിക്കാനിട്ടാ. നമ്മൾ ബിരിയാണി ആക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സമയമെല്ലാം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനിട്ടാ. അപ്പോൾ നമ്മളെ തേരിയുടെ സെറ്റായി. ഇനിതാ ലൈം ടീ ആക്കാൻ വേണ്ടിയിട്ട് പോന്ന. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈം ടീയും കൂടി മസ്റ്റ് അല്ലേ. അപ്പോൾ ഇതാ ലൈം ടീ ആക്കുന്ന. പിന്നെ ഈയിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റാണ് നിങ്ങൾ കുക്കിംഗ് എല്ലാം എവിടുന്നാണെന്നെല്ലാം പഠിച്ചിട്ടുണ്ടെന്നെല്ലാം ചോദിച്ചിട്ട്. ഞാൻ എവിടുന്ന പഠിച്ചിട്ടെന്ന് ചോദിച്ചാൽ ഉമ്മാൻ്റെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാക്കും. പിന്നെ ഇങ്ങനെ ഓരോന്ന് മാഗസിനും അങ്ങനെ ഓരോന്നെല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കും. പിന്നെ കുക്ക് ചെയ്യാനെല്ലാം എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയ പുതിയ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി നോക്കാനും പിന്നെ കഴിക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പം അതെല്ലാമാണ്. പിന്നെ ഇങ്ങനെ വത്തക്ക് മുറിക്കുമ്പോൾ വന്നിട്ടാ പിന്നെ എനിക്ക് ഓർമ്മ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കമൻറ്റ് കഴിയും ഇൻസ്റ്റയിലെല്ലാം എനിക്ക് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. ഞാൻ കഴിഞ്ഞ ഏതൊരു തക്കാര വ്ളോഗിൽ ഒരു വത്തക്ക കട്ട് ഒരു ഷേപ്പിലായിട്ട് കുൽഫീൻ്റെ ഒരു ഷേപ്പിലായിട്ട് വത്തക്ക കട്ട് ചെയ്യുന്ന ഒരു കട്ട് ചെയ്തിട്ട് വെച്ചിന്. അപ്പം ഇങ്ങനെ പറഞ്ഞതിനും ഇനി വത്തക്ക കട്ട് ചെയ്യുന്നതും ഇങ്ങനെ മോഡലായിട്ടെല്ലാം വത്തക്ക കട്ട് ചെയ്യുന്നതിലും വീഡിയോയിലെല്ലാം കാണിക്കണം, അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യമാണ് എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട്. അത് പിന്നെ അന്ന് പിന്നെ ഞാൻ പാർട്ടിയെല്ലാം ആയതുകൊണ്ട് ഇങ്ങനെ ഗസ്റ്റെല്ലാം വരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ എല്ലാം കട്ട് ചെയ്തിന് കേട്ടോ. ഒന്നാമത് ഞാൻ പിന്നെ അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഒന്നാമത് കട്ട് ചെയ്യുന്നതെന്നും അങ്ങനെ കാണിക്കുക എന്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ കാണിക്കാണ്ട് തന്നെയാണ് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോയിൽ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. ഇനി അങ്ങനെ ബട്ടൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ കട്ട് ചെയ്യുന്നത് എന്തായാലും കാണിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തെങ്കിലും പാർട്ടി വരുമ്പോൾ എന്തെങ്കിലും വീട്ടിലെല്ലാം തക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ ആ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ബത്തക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ഓർമ്മ വന്നതിന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതും കൂടിയിട്ട് ഇതിനകത്ത് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ലൈം ടീ എല്ലാം ഇവിടെ റെഡി ആയിന്. അതെല്ലാം ഇവിടെ ജഗ്ഗിലെല്ലാം ഒഴിച്ച് വെക്കുന്ന.
അങ്ങനെ ഫുഡിലായി ദമ്മെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്ക് ഒരാളെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയേനെ. അപ്പോൾ ഇനിതാ എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിക്കുന്ന ഇനിതാ മോനിക്ക് ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോന്നാട്ടാ. മോന് പിന്നെ ഞാൻ കഴിച്ചോളൂ, ഉമ്മ വായി തരണ്ടെന്ന് പറഞ്ഞിട്ട് മോനിക്ക് ഇതാ പ്ലേറ്റിൽ ഇട്ടുകൊടുക്കുന്ന. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓനിക്ക് എന്തെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡിലാണെങ്കിൽ ഓൻ ഒറ്റയ്ക്ക് തന്നെ വാരിയിട്ട് കഴിക്കും കേട്ടോ. ഓനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാമാണെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ വാരി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിരിയാണി, മന്തിയെല്ലാം പോലത്തെ ഉണ്ടല്ലോ, ഭയങ്കര അത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാം ആകുമ്പോൾ ഓൻ തന്നെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കുന്നേ ഉള്ളൂ, എന്നാലും ഓൻ തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതാ മോനിക്കെല്ലാം കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഞാനും ബാക്കി എല്ലാവരും കൂടിയിട്ട് ഫുഡെല്ലാം കഴിക്കുന്ന. അധികം മസാല പൗഡറൊന്നും യൂസ് ആക്കാണ്ട് ആക്കുന്ന ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു നമ്മൾ കണ്ണൂർ സ്റ്റൈലുള്ള ബിരിയാണി. ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെ മെനക്കെടും കാര്യമൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വേഗം തന്നെ ആയിക്കിട്ടുകയും ചെയ്യും. എൻ്റെയും അനസ്കാൻ്റെയും ഫേവറേറ്റ് ബിരിയാണിയാണ് കേട്ടോ ഈ ബീഫ് ബിരിയാണി എന്ന് പറയുന്നത് തന്നെ. പിന്നെ ഇതാ ഇനി പിന്നെ ഇതാ ഫുഡ് കഴിക്കുന്ന. ചമ്മന്തി ഇല്ലാത്തതുകൊണ്ട്, ബിരിയാണി ചമ്മന്തി ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ. ഒന്നാമത് ടൈം ലേറ്റായി കൊണ്ടാണ് ആക്കാണ്ടെന്തിനും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒന്നാമത് ഞാൻ എന്ത് ബിരിയാണി ആക്കുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കലുണ്ട്, അതുകൊണ്ടാണ് ഈ ബിരിയാണി കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു രസമില്ല അതിന്. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ ബത്തക്കയെല്ലാം തിന്നുന്ന, ബത്തക്കയും ലൈം ടീ എല്ലാം കുടിക്കുന്ന. അനസ്കാൻ്റെ വീട്ടിൽ നിന്നുള്ള 10 മിനിറ്റ് ഫിലെല്ലാം കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. വ്ളോഗെല്ലാം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റും മെസ്സേജെല്ലാം ഞാൻ കണ്ടിനു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് തന്നെ 2 ദിവസമായല്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയുള്ള വീഡിയോസെല്ലാം ഇടുന്ന ഇങ്ങനെ വേഗം വേഗം ഇടാന്നെല്ലാം പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഇടുന്ന ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാര്യം മോനെ പറഞ്ഞ പോലെയൊന്നും കേൾക്കില്ല, വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല, പിന്നെ ലാസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യലും എഡിറ്റിങ്ങിനും വല്ല കുഴപ്പമൊന്നുമില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യണമല്ല. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും അരിയത്തൊന്നും ഉണ്ടാവാൻ പറ്റൂലല്ലോ, പിന്നെ മോൻ്റെ ഒച്ചപ്പാടും കാര്യം ഒന്നും ഉണ്ടാവാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോയിരിക്കും ചിലപ്പം മോന് ഇങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങേറാക്കുന്നുണ്ടാവട്ടാ. അത് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തന്നെ ഓനിക്ക് മനസ്സിലാവും. അപ്പം മോന് ആ ഒച്ചയൊന്നും ആക്കൂലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഏകദേശം ഒരു കുറച്ച് സമയം വരെ അനങ്ങാണ്ട് പോകും, പിന്നെ ഓനും ഓൻ്റെ കളി തുടങ്ങും. പിന്നെ ഓനെ കരയിപ്പിച്ചിട്ടെല്ലാം എനിക്കിങ്ങനെ വോയിസ് ഓവറെല്ലാം കൊടുക്കുമ്പം എന്തോ പോലെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസും കാര്യമൊന്നും ഇല്ല. ഇനി ഇടുന്ന വീഡിയോ എടുക്കലല്ല എഡിറ്റിംഗ് എല്ലാം കുറച്ച് നല്ല പണിയുള്ളൊരു ഇത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ടൊന്നും വീഡിയോസ് ഒന്നും കാണാനും. അപ്പോൾ ഇതാ ഇതിപ്പോൾ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ രണ്ടും കൂടിയിട്ട് ഞാൻ ഒന്നിച്ചിട്ട് ആക്കിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ വൈകുന്നേരം ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഇതാ വൈകുന്നേരം എന്തെങ്കിലും ചായൻ്റെ കടി ആക്കാൻ വേണ്ടിയിട്ട് പോന്നാം. ഇപ്പോൾ മുട്ട കണ്ടിട്ട് മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോന്നേ കേട്ടോ. പിന്നെ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. ഏതൊരു കഴിഞ്ഞ നോമ്പിനായിട്ടാണ് തോന്നുന്നത് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡാക്കിയതിന്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതാ മുട്ടയെല്ലാം എടുത്ത് വെച്ചിന്. അപ്പോൾ ഇതാ തേങ്ങയെല്ലാം ഉമ്മ ചിരണ്ടിട്ട് ഉമ്മ ഇങ്ങനെ തേങ്ങയെല്ലാം ചിരണ്ടി വെച്ചിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ ആ തേങ്ങയും തേങ്ങയുടെ തണുപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് അതും നേരത്തെ ഇതാ എടുത്ത് വെച്ചിന്. ഇതിന് ഇതാ മുട്ടയെല്ലാം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്ന. അപ്പോൾ ഇതാ മുട്ടയെല്ലാം ആടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിന്. ഇനി പിന്നെ ഒന്ന് ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ടെല്ലാം പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചമ്മന്തി ആക്കുന്നതിന് മുന്നേ ആയിട്ട് ബ്രെഡെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഇന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തിട്ടാണല്ലോ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ബ്രെഡ് ക്രംസ് എല്ലാം ആകാൻ വേണ്ടിയിട്ട് പോകണം. അതിന് ബ്രെഡെല്ലാം മുറിച്ച് വെച്ച് ഇനി ഇതാ മിക്സിയിൽ ഇട്ട് കൊടുത്തിന്. ഇനി ഇതൊന്നും നല്ലോണം പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഇത് തേങ്ങയുടെ തണുപ്പെല്ലാം നല്ലോണം പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയെടുക്കുന്ന. എന്നിട്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പാടി ഇതിൻ്റെ തണുപ്പെല്ലാം പോയിട്ട് ഇങ്ങനെ ചമ്മന്തി ആക്കുമ്പോഴെല്ലാം എന്തോ ചമ്മന്തി കഴിക്കാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയാകുമ്പം തേങ്ങ വെച്ചിട്ട് ചമ്മന്തി ആക്കുമ്പം അങ്ങനെ ഉണ്ടാവും. നമ്മൾ ചെറുങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ ചമ്മന്തി ആക്കുമ്പോഴെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഓവനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇതിപ്പോൾ ഞാനിതാ പാനിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നാട്ടാ.
അങ്ങനെ തണുപ്പെല്ലാം പോയിന്റ് ഇത് ചൂടാക്കി എടുക്കുന്ന ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലെല്ലാം വെക്കുമ്പോൾ തേങ്ങ നല്ലോണം ചൂടായിപ്പോവും, പിന്നെ കരിനെല്ലാം പോകും കേട്ടോ. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, നമ്മളിങ്ങനെ ചൂടാക്കിയെടുക്കുമ്പോഴും ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതാ ചെറുങ്ങനെ ചൂടായതിന് ഇനിതാ ഫ്ലെയിമെല്ലാം ഓഫാക്കുന്ന. ഇനി പിന്നെ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടാണ് നമ്മൾ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ചമ്മന്തി ഏതാണെന്നറിയോ? നമ്മൾ ബിരിയാണി ചമ്മന്തി ഇല്ലേ, അതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിന് കേട്ടോ, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അതാണ് നമ്മൾ ഈ മുട്ടൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു റെസിപ്പി ഇല്ലേ, അതിനകത്ത് നമ്മൾ ഈ ഒരു ചമ്മന്തി ഫില്ലാക്കി വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയാണ്. അപ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ചമ്മന്തിൻ്റെ പുളിയും, പിന്നെ ഇതിൻ്റെല്ലാം ആ ഒരു ഫ്ലേവറെല്ലാം വരുമ്പം ഭയങ്കര വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും അതും കൂടിയിട്ട് ഇതിനകത്ത് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് ഇന്ന് അത് ആക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ അതും കൂടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൂടിയിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയത്. അപ്പോൾ ഇതാ ചമ്മന്തിയെല്ലാം റെഡി ആക്കിയിന്, ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ അപ്പോഴത്തേക്ക് നമ്മളെ മുട്ടയെല്ലാം പുഴുങ്ങിയിട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ തോടെല്ലാം ഒന്ന് പൊളിച്ചെടുക്കുന്ന. അപ്പോൾ മുട്ടയെല്ലാം റെഡിയായി. ഇനി ഈ മുട്ട ഇങ്ങനെ നടുങ്ങനായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്ന വേഗമൊന്നും ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. അപ്പോൾ ഇതാ മുട്ട ഇങ്ങനെ നടുങ്ങനായിട്ട് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പുണ്ടല്ലോ അത് നമ്മൾ പുറത്ത് വെക്കണം. അത് നമുക്കൊരു വേറെ തന്നെ ഒരു സോസ് റെഡിയാക്കാനുള്ളതാണ് ആ കാമ്പ് വെച്ചിട്ട്. അപ്പം എല്ലാ മുട്ടയും അങ്ങനെ ചെയ്തെടുക്കുക, ഇങ്ങനെ നടുങ്ങനായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാമ്പുണ്ടല്ലോ അതെല്ലാം ഒന്ന് പുറത്താക്കി വെക്കുക. അങ്ങനെ രണ്ടും സെപ്പറേറ്റാക്കി വെച്ചിന് ഇനിയിപ്പോൾ ഇത് കാമ്പ് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുന്ന. ഇനി ഈ മുട്ടൻ്റെ വെള്ളിയില്ലേ, അത് നമ്മൾ ആദ്യം കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് ഉണ്ട് അതിനകത്തൊന്ന് മുക്കിയെടുക്കും. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലേ അതിനകത്തൊന്ന് കോട്ടാക്കി എടുക്കലാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ മുട്ടൻ്റെ ആ വെള്ളിയും മഞ്ഞെല്ലാം സെപ്പറേറ്റാക്കി വെച്ച് അത് കോട്ടയിതെല്ലാം ചെയ്ത് വെച്ചിന് എന്നിതാ എണ്ണയിൽ ഡയറക്റ്റായിട്ട് ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇത് വേഗം ഫ്രൈ ആക്കി കിട്ടൂട്ട കാര്യം ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സും ബ്രെഡിൻ്റെ ആ ഒരു ബ്രെഡ് ക്രംസ് ഇല്ലേ അതിൻ്റെ ഒരു കളറ് ഒന്ന് മാറി വന്നാൽ മതി. അപ്പോൾ തന്നെ കോരിയെടുക്കുക, കുറേ ടൈമും കാര്യമൊന്നും വേണ്ട കേട്ടോ. വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇത് ഏകദേശം രണ്ടു മൂന്നെണ്ണം ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒന്ന് കോരി മാറ്റുന്ന. പിന്നെ കുറേയൊക്കെ ഡൗട്ട് ഉണ്ടാവും ഈ മുട്ട ഇങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പം ഇത് പൊട്ടിത്തെറിക്കൂലേ ഇങ്ങനെയെല്ലാം ഒരു ഡൗട്ട് ഉണ്ടാവും. പൊട്ടിത്തെറിക്കൊന്നും ചെയ്യില്ലാട്ടെ, കാര്യം നമ്മൾ മുട്ടൻ്റെ ഉള്ളിലത്തെ കാമ്പ് തന്നെ മാറ്റിക്കഴിഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും വലിങ്ങനായിട്ടൊന്നും പൊട്ടിത്തെറിക്കുന്നില്ല. പിന്നെ നമ്മളിത് കോൺഫ്ലവറിൽ വെള്ളത്തിലായിട്ടാണല്ല കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ചെറുങ്ങനെ ആ വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയൊരു പശുപശുപ്പില്ലേ അതിൻ്റെ ഒരു ചെറിയൊരു പൊട്ടിത്തെറി മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വലിങ്ങനെയൊന്നുമില്ല, ചെറുങ്ങനെ മാത്രമേ കേട്ടോ. അപ്പോൾ ഇതാ അപ്പോൾ ചമ്മന്തി ഇങ്ങനെ ഉള്ളിലായിട്ട് ഫിൽ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലായിട്ട് എന്നിട്ട് നമ്മൾ ആ സോസ് ഇല്ലേ മുട്ടൻ്റെ കാമ്പ് അത് ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ഒരു പൈപ്പും ബാഗിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ പൈപ്പും ബാഗ് കണ്ടിട്ട് ആരും ചിരിക്കണ്ട കേട്ടോ. പൈപ്പും ബാഗ് ഇല്ലാത്തതുകൊണ്ട് പാലിൻ്റെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഞാനും ഒരു ഫില്ലിങ് നിറച്ച് വെച്ചിട്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലതിൽക്ക് തന്നെ കിട്ടീനി. അപ്പോൾ ഇതാ ഈ മുട്ടൻ്റെ മേലിൽ ഫുള്ളിലായിട്ടും ഇങ്ങനെ ആക്കി കൊടുക്കുന്ന. പിന്നെ അതിൻ്റെ അടുക്കായിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ആക്കി കഴിഞ്ഞ ഇട്ടാ. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മുട്ടൻ്റെ മേലിലാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഇല്ലേ അതും കുറച്ച് ചമ്മന്തിയും ബാക്കി ഉണ്ടായിന് ഇട്ടാ. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് എന്തായാലും ബ്രെഡ് ഉണ്ട്, ബ്രെഡിൽ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ടാ. അപ്പോൾ ഇതാ ആദ്യം ബ്രെഡിൽ ആ ഒരു സോസ് ഇല്ലേ ആ മുട്ടൻ്റെ കാമ്പിൻ്റെ സോസ് അത് ഇങ്ങനെയൊന്ന് ഫുള്ളായിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പ്രെഡായി കൊടുത്തിട്ട് ഇതിൻ്റെ മേലിൽ കുറച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇട്ടാ.
അങ്ങനെ ചായയും കടിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കാര്യമെല്ലാം. രണ്ട് ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ നപ്പം വേറെ കയറിയിട്ടൊന്നുമില്ല. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോ ആക്കിയിട്ടില്ലെങ്കിൽ അതും കൂടിയിട്ട് ഒന്ന് ഫോളോ ആക്കുക. ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയ ഇവിടെ കൊടുക്കുക കേട്ടോ. സാറാസ് കുക്കിംഗ് വേൾഡ് തന്നെയാണ്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നല്ല റെസിപ്പീസ് ആയിട്ടോ അടുത്ത നല്ല അടിപൊളി വ്ളോഗായിട്ടോ കാണാം കേട്ടോ. താങ്ക് യു.